വയറു നിറച്ച ആഹാരം കഴിക്കാൻ അവസരം കിട്ടിയിട്ട് അതിനും വിധയില്ലാണ്ടായി. എവിടെയെങ്കിലും വന്ന് ജീവിക്കാന്ന് വിചാരിച്ചാൽ അവിടെ മുഴുവൻ ഈ ശല്യങ്ങളല്ലേ, എന്താ ചെയ്യാ? ഒക്കെ വിധിയാറാ. എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതിയൊന്നും വരില്ലായിരുന്നു. ആവശ്യത്തിലധികം സ്വത്ത്, ഒരേ ഒരു മകൻ. പറഞ്ഞിട്ടെന്താ കാര്യം? അങ്ങനെ ആ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോഴത്തേക്ക് കയറി വരുന്നു. എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ എവിടെയായിരുന്നു? അച്ഛനെന്താ അച്ഛനോട് കാണിക്കുന്ന തോന്നിയാസം കണ്ടുകൊണ്ട് ഞാനും കൂടെ ഇവിടെ നിൽക്കണോ? താളെ പോലെ വളർത്തി പഠിപ്പിച്ചിട്ട് നീയല്ലേ വയസ്സുകാലത്തിന് നോക്കുന്നത്? നോക്കാൻ എങ്ങനെ വീട്ടിൽ അല്പങ്ങൾ സ്വയം തന്നിട്ടുണ്ട്. വെളിയിറങ്ങി നടക്കാൻ വയ്യ മനുഷ്യന്, തൊലി ഉരിയും. അച്ഛനോട് കാണിക്കുന്ന പ്രത്യേകതകൾ നാട്ടിൽ പാട്ടാ. സർവീസ് ഇരിക്കുമ്പോൾ ചെല്ലുന്നിടത്തൊക്കെ ഉണ്ടാക്കി വെച്ചുള്ള ഓരോ ബന്ധങ്ങളുണ്ടല്ലോ, ആ കഥ കേട്ട് കേട്ടാ എന്റെ അമ്മ മരിച്ചത്. സ്വന്തം ഇഷ്ടപ്രകാരമേ ഭാർഗവമ്പിള്ള ജീവിച്ചിട്ടുള്ളൂ, ഇനി അങ്ങനെ തന്നെ ജീവിക്കും. എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട, അടങ്ങി ഒതുങ്ങി ഇവിടെ കാണാൻ കിടന്നോളാം. ഇത്രയും നാൾ അടങ്ങി ഒതുങ്ങിയാണല്ലോ കഴിഞ്ഞത്, മതി. അച്ഛൻ എന്ത് ഭാവിച്ചാ ഈ സ്ത്രീ അവിടെ നിർത്തിയിരിക്കുന്നത്? ഇപ്പൊ ഇറക്കി പറഞ്ഞവരെ. ഇത് എന്റെ വീടാ, ഇവരെ ഇറക്കി വിടാൻ പറയാൻ നീ ആരാ? ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഇറങ്ങിപ്പോടാ. 1,00,000 രൂപ ഞാൻ നിനക്ക് തന്നിട്ടില്ലേ, അതുകൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിക്കേ. എനിക്കിങ്ങനെ ഒരു മോനില്ലെന്ന് ഞാൻ വിചാരിക്കും. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ. നീ എന്ത് ഈ നേരത്ത് ഇന്നും അച്ഛനായിട്ട് വഴക്കുണ്ടാക്കിയോ? ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല. അതെന്റെ വീടല്ലടാ. എല്ലാം വിധിയാണ് മോനെ. കൊറേയൊക്കെ കണ്ടില്ലെന്ന് അടിക്കണം. എത്രയെന്ന് വെച്ചാ കണ്ടില്ലാന്ന് നടിക്കുന്നത്? മടുത്തു. മരിച്ചുപോയ എന്റെ അമ്മയുടെ സ്ഥാനത്ത് ആ സ്ത്രീയെ കാണാൻ എനിക്ക് പറ്റില്ല. എന്തായാലും ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല. മോൻ ഇവിടെ നിന്നോ? സൗകര്യമൊന്നും ഇല്ലെങ്കിലും ഇത് നിന്റെയും കൂടി വീടാ. ആ നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ഞാൻ ഇന്ന് തന്നെ സിറ്റിയിലേക്ക് പോവാ. ജോൺസൺ ആൻഡ് ജേസൺ കമ്പനിയിൽ ജോലിക്ക് വേണ്ടി കൊടുത്ത കാശിന്റെ കാര്യം തിരക്കണം. നീ വരുന്നോ? അതുകൊണ്ട് നീ അങ്ങനെ പറയണത്. നമുക്ക് രണ്ടുപേർക്കും കൂടി ചെല്ലു നീ കാശ് കൊടുത്ത്. എന്തായാലും നേരം വെളുക്കട്ടെ, നാളെ ഞാനും കൂടി വരാം. അമ്മേ, നാളെ ഞങ്ങൾ ജോലിക്കാര്യത്തിന് വേണ്ടി പട്ടണം വരെ ഒന്ന് പോവാ. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും മക്കളെ. നീ കഞ്ഞുടിക്കടാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കത്ത് പോലെ അയച്ചില്ല. അമ്മയും നീറ്റുമാരും വിഷമിക്കുന്നുണ്ടാവും. ഞാൻ വീട്ടിലേക്ക് എഴുതിയ കത്തൊന്ന് വായിക്കാം. പ്രിയമുള്ള അമ്മയ്ക്കും കൊച്ചനുജത്തിമാർക്കും, എനിക്കും അനന്തനും ജോലി ഇവിടെ കിട്ടി. നല്ല ഒന്നാന്തരം ജോലിയാണ്. കമ്പനി മുതലാളി നല്ലൊരാളാണ്. കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഞങ്ങളെ വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ 2 നില കെട്ടിടമാണ് ഞങ്ങൾക്ക് താമസിക്കാൻ തന്നിരിക്കുന്നത്. താമസിയാതെ ഒരു AC കോട്ടേജ് ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരും. എന്തുകൊണ്ടും ഞങ്ങൾക്കിവിടെ പരമാനന്ദ സുഖം. എന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? 10 പൈസ ഉണ്ടാവും. അതിങ്ങോട്ട് പത്ത് പൈസയും കൂടെ നടക്കുന്നു. എനിക്ക് ജോലി കിട്ടി. പിന്നെ ഇത്രയും നാള് നിങ്ങളെ കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും കണ്ടുമുട്ടിയല്ലോ. അതെ, നിങ്ങൾ എവിടെയാ താമസം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നമാ. എന്താ പ്രശ്നം അറിയോ? ഞങ്ങൾ രണ്ട് അഭിഭാഷകരല്ലേ, അവിടെ അത് പ്രോബ്ലം ഇല്ല. പിന്നെ ഞാൻ താമസിക്കുന്ന ഇവിടെ അശ്വതി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. പിന്നെന്താ, വൈകുന്നേരം കാണണം. അച്ഛന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടാ ഇല്ലാത്ത 1,00,000 രൂപ ഉണ്ടാക്കി യുവമാരുടെ ഈ കമ്പനിക്ക് കൊടുത്തത്. എന്നിട്ടിപ്പോ എന്റെ 25,000 രൂപയും കൊണ്ടല്ലേ കാലമാടന്മാര് മുങ്ങിയത്. ചണ്ടാനച്ഛന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ എന്റെ അമ്മ ഊരിത്തന്ന ആഭരണങ്ങൾ വിറ്റാ ഞാൻ ജോലിക്ക് കയറിയത്. ഇപ്പൊ എനിക്കും പോകാനൊരിടവില്ലേ. ഇനിയിപ്പോ എന്താ ഒരു പോകുമ്പോഴേന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവന്മാരുടെ സംഗീതത്തെ കുറിച്ചൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. അത് നല്ല ഐഡിയ. നമുക്ക് നാളെ തന്നെ റിയൽ എസ്റ്റേറ്റ് പുരുഷോത്തമൻ പിള്ളയെ പോയി കാണാം. അത് ശരി. അയാളെ കണ്ടിട്ട് പുരുഷോത്തമൻ പിള്ളയുടെ മെയിൻ ആളല്ലേ മെഴുവേലി. മെഴുവേലി വിചാരിച്ച് ഇവിടെ എന്ത് നടക്കും. ഓക്കെ, എന്നാ ഇന്ന് തന്നെ കണ്ടു. ഓക്കെ, ഓഹോ, ജോൺസൺ ആൻഡ് ജേസൺ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സ് രണ്ടുപേരും ഇവിടെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറെ തിരക്കി. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയണ്ടായിരുന്നു. സോറി കേട്ടോ, ഞങ്ങൾക്ക് ആവശ്യം ഇവനെ. ഒന്നും ചെയ്തേക്കല്ലേ സാറേ. ക്യാഷ് അവിടെ ഇരിപ്പുണ്ട്, ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് സാറന്മാരെ. നിങ്ങൾ അവിടെ വന്നാ മതി, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമില്ലെന്നോ? അതെ, ഇതാണ് ജോൺസൺ ആൻഡ് ജേസന്റെ എംഡികൾ. എംഡി അല്ല, തെണ്ടികൾ. അതെ. എവിടെയാണ് പണം വെച്ചിരിക്കുന്നത്? ഇവിടെ തന്നെ ഉണ്ട്. കാശ് ഉൾപ്പെടെ 1.25 ലക്ഷം. പെട്ടെന്നായിട്ട്, പെട്ടെന്ന് തുറന്നെടുക്കണം, സമയമില്ല. എന്റെ കൂടെ എല്ലാവരും വന്നോളൂ, ഒരു പ്രശ്നമില്ലാതെ ഞാൻ നോക്കിക്കോളാം.